ഗൈസ്, മോനോസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അച്ചിങ്ങപ്പയർ തോരനാണ് ഇവിടെ ശരിയാക്കാൻ പോകുന്നത്. അതിനതെ അച്ചിങ്ങപ്പയർ നല്ലതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ രണ്ട് പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അരപ്പിന് ഞാൻ അരമുറി തേങ്ങയും അര സ്പൂൺ നല്ല ജീരകവും രണ്ടല്ലി വെളുത്തുള്ളിയുമാണ് ഇട്ടിരിക്കുന്നത്. മഞ്ഞപ്പൊടി ഇപ്പോൾ നല്ല രീതിയിലൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിക്കാതെ അരച്ച് വെച്ചാണ്. ഒരുപാട് അരയാൻ പാടില്ല. പിന്നെ ഒരു സവോളയും രണ്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ, അത് നമുക്ക് കടുക് കളിക്കാൻ. പിന്നെ വെളിച്ചെണ്ണ, പിന്നെ വെള്ളം, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ വേണം. പിന്നെ ഗ്യാസ് കത്തിച്ച് ചീനിച്ചട്ടിയൊക്കെ എടുത്ത് വെച്ചപ്പോൾ ചട്ടി ചൂടായി വരുന്നതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് താളിക്കാൻ വെച്ചിരിക്കുന്ന ഒരു സവോളയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് ഉള്ളിയൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉള്ളിയൊന്ന് നല്ല രീതിയിലൊന്ന് മൂത്ത് വരണം. നല്ല രീതിയിൽ മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ ഈ അച്ചിങ്ങപ്പയർ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഈ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമ്മുടെ അച്ചിങ്ങപ്പയർ ഇട്ട് കൊടുക്കുക. ഒരു കൈ എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നതുകൊണ്ട് ഇളക്കാനൊക്കെ പാടാം. അപ്പം ഞാൻ ഫോൺ നിർത്തിയിട്ടാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത്. അപ്പം അതിന് ശേഷം ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനിടണേ. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഇളക്കാതിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഉപ്പായി പോകും. അതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പം ആ വെള്ളം എന്ന് ഒക്കെ പറ്റി മാറണം. അപ്പം നമ്മൾ ഈ അച്ചിങ്ങപ്പയർ വേകുന്നത്. ഇപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ അച്ചിങ്ങപ്പയർ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പില്ലേ, അരമുറി തേങ്ങയും രണ്ടല്ലി വെളുത്തുള്ളിയും മഞ്ഞപ്പൊടി ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മൾ വെള്ളം ഒഴിക്കാതെ അരിച്ച് വെച്ചിരിക്കുന്ന അരപ്പാണിത്. നല്ല രീതിയിലൊന്ന് അരപ്പൊന്ന് വെന്ത് വരണം. നല്ല രീതിയിൽ രണ്ട് മൂന്നഞ്ച് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടിരിക്കും. അപ്പം നല്ല രീതിയിലൊന്ന് വെന്ത് വരും. ഇപ്പോഴേ നമ്മുടെ അച്ചിങ്ങത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഓണമൊക്കെ വരാൻ പോകുമല്ലേ. അപ്പം നമുക്ക് സ്പെഷ്യലായിട്ട് ഓണം സ്പെഷ്യലായിട്ട് ഒരു തോരനുമൊക്കെ ആകട്ട്. അപ്പം ഞാനിന്ന് ഓണം സ്പെഷ്യലായിട്ട് ഒരു അച്ചിങ്ങപ്പയർ തോരനാണ് ഇപ്പോൾ ശരിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മോനോസ് വേൾഡ് കാണുകയും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യണേ. താങ്ക് യു.